السلام عليكم ورحمة الله تعالى وبركاته. യൂസഫ് നബിയെ ഇല്ലായ്മ ചെയ്യാനുള്ള തന്ത്രങ്ങൾ. സഹോദരങ്ങൾ യൂസഫിന് നേരെ തുടരുകയാണ്. ഇതൊന്നും അറിയാത്ത നമ്മുടെ യൂസഫും ഈ കളികളൊക്കെ കണ്ടു. യൂസഫ് ജ്യേഷ്ഠന്മാരോട് ചോദിച്ചു, സഹോദരങ്ങളെ, നിങ്ങൾ കാട്ടിൽ പോയാലും ഇങ്ങനെയുള്ള കളികളൊക്കെ കളിക്കാറുണ്ടോ? അപ്പോൾ ജ്യേഷ്ഠന്മാർ പറയുകയാ, ഇതൊക്കെ കളിയാണോ യൂസഫേ? ഇവിടെ നമുക്കൊരു പരിധിയില്ലേ? വാപ്പ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? ഇവിടെ കളികളൊക്കെ കാട്ടിലല്ലേ, അതല്ലേ കളികൾ? ഇതൊക്കെ ഒരു കളിയാണോ എന്നുള്ള മറുപടിയാണ് യൂസഫിന് കൊടുത്തത്. അപ്പോൾ ഒന്നും അറിയാത്ത യൂസഫ് സഹോദരങ്ങളോട് ചോദിച്ചു, സഹോദരങ്ങളെ, ഞാനും വരട്ടെ നിങ്ങളുടെ കൂടെ കാട്ടിലേക്ക്. അപ്പോൾ സഹോദരന്മാർ പറയോ, ഞങ്ങൾക്ക് എന്താണ് പ്രയാസം, യൂസഫും വന്നോളൂ. ജ്യേഷ്ഠന്മാർ പറഞ്ഞു യൂസഫിനോട്, യൂസഫേ, നീ തന്നെ ബാപ്പാനോട് ചോദിക്കൂ, ഞങ്ങളുടെ കൂടെ കാട്ടിലേക്ക് പോകട്ടെ എന്ന്. ബാപ്പ സമ്മതിക്കും, നീയും വരൂ ഞങ്ങളുടെ കൂടെ, നമുക്ക് സന്തോഷമായി കാട്ടിലേക്ക് പോകാം. ഇത് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് പിതാവിൻ്റെ അരികിലേക്ക് ഓടി യൂസഫ്. പിതാവ് വാത്സല്യപൂർവ്വം എടുത്ത് മടിയിലിരുത്തി, എന്താ മോനെ, എന്താ ഇത്ര സന്തോഷം? ഉപ്പ, ഞാൻ ഒരു ആഗ്രഹം അറിയിച്ചാൽ അന്ന് നിറവേറ്റി തരുവാം. പിതാവ് മകൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താണ് മകനെ, പറയൂ, മടി കൂടാതെ ചോദിച്ചോളൂ. പാപ്പ, നാളെ ജ്യേഷ്ഠന്മാരുടെ കൂടെ കാട്ടിലേക്ക് ആടുകളെ മേയ്ക്കുവാൻ ഞാനും പോകുക. പാപ്പ സമ്മതം തരുമോ എനിക്ക്? ഞാൻ പോയിക്കോട്ടെ. എന്നാൽ ആ പാപ്പാക്ക് സന്തോഷമല്ല ഉണ്ടായത് മകൻ്റെ ചോദ്യത്തിൽ. എന്ത് ചെയ്യാം, മകനല്ലേ ചോദിച്ചത്? എന്നാലും മകനോട് പറഞ്ഞു, മകനെ, മോൻ പോകണ്ട അവരുടെ കൂടെ, അവരും മകനെ വല്ലാതെ ദ്രോഹിക്കും. മകൻ പോകണ്ട അവരുടെ കൂടെ പല ആവർത്തി പറഞ്ഞു. മകനെ, നീ അവരുടെ കൂടെ പോകണ്ട, അവർക്ക് കളിയുടെ കാര്യം മാത്രമേ ചിന്തയുള്ളൂ, നിന്നെ അവർ ദ്രോഹിക്കും. മോൻ എന്തെങ്കിലും അപകടത്തിൽ ചെന്ന് ചാടിയാൽ മകനെ അവർ രക്ഷപ്പെടുത്തില്ല. ഈ മകൻ ഇല്ലാതെ ഈ ബാപ്പാക്ക് ജീവിക്കാനും പറ്റില്ല മകനെ. ഇല്ല ബാപ്പ, അവരെന്നെ ദ്രോഹിക്കില്ല, അവരെൻ്റെ സഹോദരങ്ങളല്ലേ. മോൻ്റെ സ്നേഹം നിറഞ്ഞ വാക്കുകളെ എതിർത്ത് പിന്നെ ഒന്നും പറയുവാൻ ആ പിതാവിന് കഴിഞ്ഞില്ല. മനസ്സില്ല മനസ്സോടെ യഹ്കൂബ് നബി അലൈഹിസ്സലാം മോന് അനുവാദം കൊടുത്തു. ബാപ്പാൻ്റെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു. യൂസഫ് യാത്രക്കുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തു. വേഗം ജ്യേഷ്ഠന്മാരൊക്കെ അവിടെ എത്തി. പാപ്പ മക്കളോട് പറഞ്ഞു, മക്കളെ, യൂസഫിനെ വളരെയധികം സൂക്ഷിച്ച് കൊണ്ടുപോകണം. കാട്ടിലെ കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ സഞ്ചരിച്ച് അവന് ശീലമില്ല, അവനെ നടത്തരുത്. കാട്ടിലെത്തിയാൽ അവനെ തനിച്ചാക്കി നിങ്ങൾ എങ്ങും പോകരുത്. കഴിയുന്നതും നേരത്തെ വീട്ടിലേക്ക് മടങ്ങി വരികയും വേണം. പിതാവിൻ്റെ നിർദ്ദേശങ്ങൾ എല്ലാം അവർ അതേപടി അംഗീകരിച്ചു. ഷെമേൽ ഓടിച്ചെന്ന് യൂസഫിനെ പൊക്കിയെടുത്ത് പിതാവിനോട് യാത്രയും പറഞ്ഞു നടന്നു. പുത്രന്മാർ കണ്ണിൽ നിന്നും മറിയുന്നതുവരെ ആ പിതാവ് നോക്കി നിന്നു. അവരുടെ രക്ഷക്കായി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അവർ കാടിനോട് അടുക്കാറായി. പെട്ടെന്ന് മുന്നിൽ നടന്നിരുന്ന റുബിയിൽ തിരിഞ്ഞു നോക്കി, ഷെമേൽ, എന്തിനാണ് ഇനിയും ഇവനെ തോളിൽ ഏറ്റി നടക്കുന്നത്? ഇറക്കി താഴെ നിർത്തു. ഷെമേൽ പറഞ്ഞു, റുബിയിൽ, അവൻ നമ്മുടെ രാജാവല്ലേ? രാജാവിനെ തോളിൽ ഏറ്റി നടക്കുന്നത് അടിമകൾ അല്ലേ? ഈ വാക്കുകൾ കേട്ട മറ്റെല്ലാവരും പരിഹസിച്ചു ചിരിച്ചു. ഗോപിഷ്ഠനായ റുബിൽ ഓടിച്ചെന്ന് ഷെമേലിൻ്റെ ഉടുപ്പിന് പിടിച്ചു. ആ വലിയുടെ ആഘാതത്തിൽ യൂസഫ് താഴെ വീണു ഉരുണ്ടു. അപ്പോഴും അവർ ആർത്തിച്ചിരിച്ചു. പരിഭ്രാന്തനായ യൂസഫ്
അവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് മാറി മാറി നോക്കി, ജ്യേഷ്ഠന്മാരെ, എന്തിനാണ് എന്നോട് ഈ വിധം പെരുമാറുന്നത്? ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? എനിക്കും ഒന്നും മനസ്സിലാകുന്നില്ല. നിനക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ? സഹോദരന്മാർ ചോദിക്കുക യൂസഫിനോട്, നിനക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ? യൂസഫെ, ഞങ്ങൾ നല്ലവരല്ല എന്ന് കാണിക്കുവാൻ വേണ്ടി പിതാവിനോട് കള്ളക്കഥ പറഞ്ഞുകൊടുത്തു. ആ കഥ പിതാവ് വിശ്വസിച്ചു. അദ്ദേഹം ഞങ്ങളെ വെറുക്കുവാനും തുടങ്ങി. ഇതെല്ലാം ചെയ്ത നീചകനും വഞ്ചകനും എന്നൊക്കെ നിന്നെ പറയാം. നിന്നെ ഞങ്ങൾ വെറുതെ വിടുമെന്ന് നീ വിചാരിച്ചു. അവർ യൂസഫിന് നേരെ പാഞ്ഞെടുത്തു. കാട്ടിൽ പലവിധ വർണ്ണ കാഴ്ചകളും കളികളും പ്രതീക്ഷിച്ചിരുന്ന യൂസഫ് നബിക്ക് നേരെ മർദ്ദനങ്ങൾ ഉള്ള മർദ്ദനങ്ങൾ തികച്ചും ഏറ്റുവാങ്ങി. യൂസഫിൻ്റെ ശരീരം വേദനയാൽ പിടഞ്ഞു. ആ സമയം ങ്ങൾ കയ്യന്തോറും അവരുടെ കോപം ഇരട്ടിച്ചു. അല്പം അകലെ കിടന്നിരുന്ന ഒരു വലിയ കല്ലെടുത്ത് അവരിൽ ചിലർ അവശയായി കിടക്കുന്ന യൂസഫിന് നേരെ വീണ്ടും പാഞ്ഞെടുത്തു. അവരുടെ ഉദ്ദേശം മനസ്സിലാക്കിയ യഹൂദ അവരെ തടഞ്ഞു. അരുത്, യൂസഫിനെ കൊല്ലരുത്, കൊല്ലാൻ പാടില്ല. ഇവനെ കൊല്ലുവാൻ ഞാൻ അനുവദിക്കില്ല. അതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇവിടെ നടന്ന എല്ലാ കാര്യവും ഞാൻ പിതാവിനെ അറിയിക്കും. ഇത് കേട്ടപ്പോൾ യൂസഫിനെ വധിക്കുവാൻ കൊണ്ടുവന്ന കല്ല് അവർ താഴെയിട്ടു. യഹൂദ, എന്താണ് നീ പറയുന്നത്? ഇവൻ്റെ ശല്യം അവസാനിപ്പിക്കുവാൻ നമുക്ക് വീണ് കിട്ടിയ അവസരമാണിത്. അത് നഷ്ടപ്പെടുത്തുവാനാണോ നീ പറയുന്നത്? അപ്പോൾ റുബിയിൽ പറയുക, ഇവൻ്റെ ശല്യം തീർക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. അതിനായി ഞാനൊരു കാര്യം പറയാം നിങ്ങളോട്. അത് ആ കാണുന്ന പൊട്ടക്കിണറുണ്ടല്ലോ, അവനെ അതിൽ ഉപേക്ഷിക്കാം. ഏതെങ്കിലും വഴി യാത്രക്കാർ ഇവനെ കൊണ്ടുപോയിക്കോളും, പിന്നീട് ഇവൻ്റെ ശല്യം ഉണ്ടാവുകയുമില്ല. എന്നാൽ യഹൂദയുടെ ഈ തീരുമാനത്തോട് എല്ലാവർക്കും എതിർപ്പുമായിരുന്നു. എന്നാലും അവർ സമ്മതിച്ചു. കാരണം ഈ തീരുമാനത്തോട് യോജിച്ചില്ലെങ്കിൽ അവർക്കറിയാം ഇതൊരു വലിയൊരു പ്രശ്നത്തിൽ എത്തുമെന്ന്. അതുകൊണ്ട് മാത്രം അവർ സമ്മതം മൂളി. അവശനായി കിടക്കുന്ന യൂസഫിനെ അവർ വലിച്ചു കിണറ്റിനടുത്തേക്ക് കൊണ്ടുപോയി. ആ പിഞ്ചു ബാലൻ്റെ കരച്ചൽ ആരും കേട്ടില്ല. അത്രക്കും കഠിനമായ ഹൃദയത്തിൻ്റെ ഉടമകളായിരുന്നു അവർ. ഒരു മാറ്റവും വരുത്തില്ല ആ ഹൃദയത്തിന്. അവർ യൂസഫിനെ അണിഞ്ഞ ഉടുപ്പ് അഴിച്ചു എടുത്തു. കൈയും കാലും ബന്ധിച്ചു കയറുകൊണ്ട് കെട്ടി അവർ യൂസഫിനെ കിണറ്റിലേക്ക് ഇറക്കി. തൻ്റെ അന്ത്യം അടുത്തെന്ന് മനസ്സിലാക്കിയ ആ ബാലൻ വല്ലാതെ ദയനീയ അവസ്ഥയോടെ ജ്യേഷ്ഠനായ യഹൂദയെ നോക്കി പറഞ്ഞു, ജ്യേഷ്ഠ, വീട്ടിൽ ചെല്ലുമ്പോൾ പിതാവിനോട് എൻ്റെ അവസാന സലാം അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല എന്ന് പറയണം എൻ്റെ വാപ്പാനോട്. ഇത് കേട്ട യഹൂദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറ്റബോധം അയാളുടെ മനസ്സിനെ തളർത്തി. പെട്ടെന്ന് റുബീൻ യൂസഫിനെ ബന്ധിച്ച കയർ മുറിച്ചുവിട്ടു. ഒരു വലിയ ശബ്ദത്തോടെ യൂസഫ് ആ കിണറിലേക്ക് വീണു. കിണറിൻ്റെ മേലെ നിന്നും താഴെ നോക്കിയാൽ ഒന്നും കാണാത്ത അവസ്ഥ. അവിടെ വീണ യൂസഫിന് എന്ത് സംഭവിച്ചു? ഇതിൻ്റെ ബാക്കി ഭാഗവുമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ എല്ലാവർക്കും റമദാൻ കരീം.